പേളി മാണിന്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു ഡിഫോ ഡാൻസ് ഫൈനലിലെ മൂപ്പത്തി മറ്റേ കാറ്റി പെറിന്റെ റോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് ലൈവായിട്ട് പെർഫോം ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ എന്തോ ഒരു വീഡിയോ വന്നപ്പോള് ഇങ്ങനെ ഇട്ട് മറ്റേ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ഇട്ടേ, നമ്മള് നമ്മളെ ഒറിജിനാലിറ്റിനെ എംബ്രേസ് ചെയ്യണം അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടത്. പക്ഷെ ആ പാട്ട് മൂപ്പത്തി ബാക്കില് പാട്ട് ഇട്ടാണ്ടിരുന്നു പാടിയിരുന്നത്, എന്നിട്ട് ആ പാട്ടിന്റെ കൂടെയാണ് ഈ ഡിസ്ക്രിപ്ഷൻ ഇട്ടെ. അപ്പം നയൻത്ത് ക്ലാസ് ഞാനപ്പോ കമന്റ്സ് പോയിട്ട് ക്യാപ്ഷൻ പറയുന്നത് നമ്മൾ ഒറിജിനാലിറ്റി എംബ്രേസ് ചെയ്യണം എന്നാണ്, പക്ഷെ നിങ്ങളോ ബാക്കിൽ പാട്ടിട്ടാണ്ടാണ് പാടുന്നത്, അപ്പം അത് എങ്ങനെയാണ് ഇത് കോറിലേറ്റ് ആവണെന്നൊക്കെ പറഞ്ഞാൽ കമന്റ് ഇട്ട്. എന്നിട്ട് ഈ ഡിഫോ ഡാൻസിലെ പാർട്ടിസിപ്പൻസ് മറ്റേ ഈ ഋഷി അവരൊക്കെ അന്ന് അത്ര ചെറിയ എന്തൊക്കെ പോലത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവർക്കും, ഇവരൊക്കെ വന്ന് കമന്റിൽ എന്നെ, അതായത് ഇവര് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷെ ഇവര് ഭയങ്കര ഇതൊരു നെഗറ്റീവ് കമന്റ് എന്നുള്ള രീതിയിൽ എന്നെ വന്നിട്ട് കമന്റ്സിലൊക്കെ ബാഷ് ചെയ്ത്. പക്ഷേ എവ്രിവൺ, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയാൻ സാക്കിർ, സെമി റോഷൻ. ഇന്ന് നമ്മളെ ടോപ്പിക്കിൽ പറഞ്ഞാൽ ഒന്ന് ഈ ഡാബ്സി ബേബി ജെയിൻ ഇവരുടെ ഒക്കെ ബല്ലാത്ത ജാതി എന്ന് പറഞ്ഞ മ്യൂസിക് വീഡിയോനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. വാസ് ഇറ്റ് ബർത്ത് ഇറ്റ്, വാസ് ഇറ്റ് നൈസ്, അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഡിഫോ ഡാൻസ് പറഞ്ഞിട്ട് ഒരു റിയാലിറ്റി ഷോ, എല്ലാ ഒരു ഡാൻസ് ലവേഴ്സിനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്, അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാന് ഇത് കണ്ട ടൈമില് എനിക്ക് എത്ര 14 വയസ്സുണ്ടുള്ളൂ, അന്ന് ഞാൻ ഈ പ്രിയാമണി ഇവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയച്ചതും ഇവരെ കമന്റ്സിലൊക്കെ മെസ്സേജ് ഇതാക്കിയപ്പോൾ റിപ്ലൈ വന്ന അങ്ങനത്തെ കുറച്ച് അലമ്പാക്കിയത് അങ്ങനത്തെ കുറച്ച് സ്റ്റോറീസ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം ലൈഫ് എൻജോയ് ചെയ്യണോ അതോ എൻജോയ് ദ ലൈഫ് വൈൽ യു ആർ യങ് ആണോ നല്ലത്, പിന്നെ ഇവിടുത്തെ ബൈക്ക് കൾച്ചർ, അങ്ങനെ ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എപ്പിസോഡ് അവസാനം വരെ കേൾക്കുക. സൗദി റോൾ ദ ഇൻട്രോ മ്യൂസിക് പ്ലീസ്. Hey guys, welcome to the most underrated podcast in Malayalam, After Hours Malayalis. സോ ഇന്ന് ഞാൻ സയാനോട് ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. കോൺട്രവേർഷ്യൽ ചോദ്യം ഒന്നുമല്ല, നമ്മളെ ഡാബ്സി ബേബി ജീൻ അതേപോലെ നീരജ് മാധവ് ഇവര് കൊളാബറേറ്റ് ചെയ്താണ്ട് ബല്ലാത്ത ജാതി എന്ന ഒരു പാട്ടാണ്, ഒരു ഡോപ്പ് സോങ് ആണ്. ഈ ആ പാട്ടിന്റെ മ്യൂസിക് വീഡിയോ കണ്ടോ? ഓക്കെ, ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ഇൻ കേസ് ഞാൻ വിചാരിച്ചു നീ കണ്ടിട്ടുണ്ടാവില്ല, ഇൻ കേസ് നീ കണ്ടിട്ടില്ലെങ്കിൽ നിനക്ക് ഇവിടെ പ്ലേ ചെയ്തിട്ട് നമുക്ക് ആ പ്ലേ ചെയ്യണമൊക്കെ കുറച്ച് കട്ട് ചെയ്ത് നിന്റെ റിയാക്ഷൻ പോഡ്കാസ്റ്റ് തുടങ്ങാന്നൊക്കെ വിചാരിച്ചൊക്കെ ആയിരുന്നു. ഓക്കെ, പക്ഷെ കണ്ട സ്ഥിതിക്ക് നിനക്ക് അത് കണ്ടപ്പോ വാട്ട് ആർ യുവർ തോട്ട്സ്? എനിക്ക് മ്യൂസിക് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാട്ട് കേട്ടിട്ട് ആ പാട്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണല്ലേ മ്യൂസിക് വീഡിയോ ഉണ്ടായാലേ. അപ്പൊ ചില എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് മ്യൂസിക് വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റോറിയുള്ള മ്യൂസിക് വീഡിയോ ആണ്. ചില മ്യൂസിക് വീഡിയോസ് ഒക്കെ ഉണ്ടോ, അപ്പൊ എസ്പെഷ്യലി റാപ്പേഴ്സിന്റെ മ്യൂസിക് വീഡിയോ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല, ഇവര് കുറെ എക്സ്പെൻസീവ് സെറ്റിലൊക്കെ വെറുതെ എന്തൊക്കെയോ കാണിച്ചു വിട്ടാൽ നല്ല, അതൊരു കഥയോ ഒരു ഇതൊന്നും ഇല്ല. നമ്മളിങ്ങനെ ആലോചിക്കും ആരാണ് ഇതൊക്കെ അപ്രൂവ് ചെയ്തതെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ബല്ലാത്ത ജാതിന്റെ മ്യൂസിക് വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ഉണ്ടല്ലോ. ബേബിജീന്റെ എൻട്രൻസ് ഒക്കെ വൻ ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടപ്പോ എന്തായാലും വിചാരിച്ചേ, എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മലയാളത്തില് ഒരു ഇൻഡിപെൻഡന്റ് സോങ്ങിന് ഇത്രക്ക് ഒരു ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ വരുന്നുള്ളത്. കാരണം ഇവരാ വീഡിയോയില് ഇവര് മറ്റേ ഓരോ എലമെന്റ്സും കാര്യങ്ങളും ഓരോരുത്തരുടെ എൻട്രൻസ് കൊറിയോഗ്രഫി നോക്കിയാൽ ഓരോരുത്തർക്കും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൊറിയോഗ്രഫി. അതെ, കൊറിയോഗ്രഫി, ഡാൻസ്, സെറ്റ് എല്ലാം അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് അവസാനം ഡയറക്റ്റഡ് ബൈ പ്രണവ് ശശിധരൻ എന്ന് പറഞ്ഞത്. പ്രണവ് ശശിധരൻ, അതെ, നിനക്കറിയോ ഞാന് ഈ പ്രണവ് ശശിധരൻ, സുഹേബ് കുക്കു, സാനി അയ്യപ്പനൊക്കെ ഉണ്ടായിരുന്ന ഡി ഫോർ ഡാൻസ് സീസൺ 2, റംസാനൊക്കെ ഫസ്റ്റ് സീസണിലായിരുന്നു, അത് ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് സീസണാണ് ഞാൻ കാണുന്നത്. ജെ പിയും പേളിയൊക്കെ വന്നാണ്ട്, ജെ പിയോ ജി പിയോ
അപ്പൊ ഞാൻ ഈ ഷോ നല്ലോണം കാണലുണ്ടായിരുന്നു. ഞാൻ ഈ ഷോ കണ്ടിട്ട് ഈ പ്രണവ് ശശിധരൻ എന്ന് പറഞ്ഞ ചെക്കനാണ് ആ ഷോ ജയിച്ചത്. അപ്പൊ ഇവന്റെ ഒരു സ്പെഷ്യാലിറ്റി ആ ഷോയിൽ എന്തെന്ന് വെച്ചാല് ഇവന്റെ എല്ലാ ഡാൻസും ഇവനായിരുന്നു കൊറിയോഗ്രാഫ് ചെയ്തത്. ബാക്കിയുള്ളവരുടെ ഇവർക്ക് മാസ്റ്റേഴ്സ് ഉണ്ടാവും, കൊറിയോഗ്രാഫിംഗ് മാസ്റ്റേഴ്സ്. ഇവൻ പ്രസന്നല്ലേ, പക്ഷെ ഇവന്റേത് ഇവൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഇവന്റെ കൊറിയോഗ്രാഫീസ് ആണ് എല്ലാം എക്സെപ്ഷണൽ ആയിരുന്നു. അതേപോലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇതാക്കി. പിന്നെ മോസ്റ്റ് ഓഫ് ദ അതും ഇവൻക്ക് 100/100, 95+ അങ്ങനെയൊക്കെയാണ് സ്കോർ. അങ്ങനെ ഫസ്റ്റ് അടിച്ചു. ഓക്കെ, ആ എന്നിട്ട് ആ ടൈമിൽ ഇവൻ പറഞ്ഞിരുന്നു ഇവൻക്ക് ഒരു ഡയറക്ടർ ആവാനാണ് ആഗ്രഹം. പിന്നെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ട് വേൾഡ് ഹിപ്പ് ഹോപ്പ് കോമ്പറ്റീഷനിൽ ഇവൻ പോവണം, ഈ പ്രൈസ് ജയിച്ചാൽ കിട്ടണ പൈസ കൊണ്ട് എന്നൊക്കെ. അപ്പൊ ആ ടൈമിൽ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും അത്ര ബൂമിങ് അല്ലല്ലോ. അപ്പൊ ഞാന് ഈ ഒരു ജയിച്ച ആ ടൈമിൽ തന്നെ ഞാനും പ്രണവ് ശശിധരനും സ്നാപ്ചാറ്റിൽ ഫ്രണ്ട്സ് ആയിരുന്നു ഡാൻസില്. എന്നിട്ട് ഈ ഒരു ഇവന്റ് കഴിഞ്ഞ് ഒരു 1 week കഴിഞ്ഞപ്പോ ഞാൻ ഇവന് വെറുതെ സ്നാപ്ചാറ്റിൽ മെസ്സേജ്, ബ്രോ ബ്രോ ഈ ജയിച്ചിട്ടുള്ള പൈസ കൊണ്ട് ഇങ്ങനെ ഹിപ്പ് ഹോപ്പ് റെപ്രസെന്റ് ചെയ്യാൻ പോവില്ല ഇന്ത്യയിൽ എന്നാണല്ലോ പറഞ്ഞേ, എന്നാ പോകണമൊക്കെ ചോദിച്ചു. അപ്പൊ റിപ്ലൈ അയച്ച്, ആടാ ഞാൻ അതിന്റെ പ്രിപ്പറേഷൻസിലാണ് പോവണം, ഞാൻ അടുത്തതിനും വേണ്ടി കാത്തുക്കാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അതവിടെ കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോ ആണ് കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റഡ് ബൈ പ്രണവ് ശശിധരൻ എന്ന് പറഞ്ഞ് വന്നപ്പോ എനിക്ക് ഇവന്റെ ആ ഒരു ഈ ഒരു മെമ്മറീസ് ഒക്കെ വന്നത്. അപ്പൊ ഞാൻ വേഗം സ്നാപ്ചാറ്റ് പോയി. സ്നാപ്ചാറ്റ് പോയപ്പോൾ ഈ കോൺവെർസേഷൻ ഒന്നും ഇല്ല, കാരണം ഞാൻ ആ മെസ്സേജ് ഒന്നും സേവ് ആക്കിയുള്ള കോൺവെർസേഷൻ ഇല്ല. എന്നിട്ട് ഞാൻ ആ ഇവന്റ് നടക്കണ, അതായത് ഡിഫോർ ഡാൻസ് നടക്കണ 2016 ഓർമ്മ ഉണ്ട്. നമ്മളെ ഫ്രണ്ട് ഗ്രൂപ്പില് സെമീർ മാത്രമായിരുന്നു അത് കാണാറ്. അപ്പൊ ആ ടൈമില് പേളി ജീപ്പിന്റെ കാട്ടിക്കൂട്ടൽ എന്നൊക്കെ പറഞ്ഞ് ക്രിഞ്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവരങ്ങനെ കളിയാക്കിയിരുന്നു. അപ്പൊ ഇവ പറയും എനിക്കിഷ്ടമാണ്, അതെ എനിക്കിഷ്ടം. കാരണം D3 ഡി3യിലായപ്പോത്തിന് ജി പിന് മാറിയാണ്ട് ആദിൽ ഇബ്രാഹിമും പേളിമാണി വന്ന അന്നാണ് ഞാൻ ഈ പരിപാടി കാണലും നിർത്തിയത്. കാരണം എനിക്ക് ആദിൽ ഇബ്രാഹിമിന്റെ അങ്ങനെ അങ്ങനല്ല, എനിക്ക് ആ ഷോന്റെ ഒരു മെയിൻ, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത എലമെന്റ് ഈ ജീപ്പിന്റെയും പേളിന്റെയും തമാശമാർക്ക് കെമിസ്ട്രിയൊക്കെ, പിന്നെ ഡാൻസ് അങ്ങനെ അങ്ങനെ ഒക്കെ ആയിട്ട്. ആ സോ ഫാസ്റ്റ് ഫോർവേഡ്, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ സ്നാപ്ചാറ്റ് പോയി ഇത് ഫുള്ള് നോക്കി. ഞാൻ അപ്പോത്തിന് ഇവന്റെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ഇവന് കുറെ ഫോളോവേഴ്സ് ഉണ്ട്, ഇവം സെലിബ്രിറ്റി ആണ്, വൻ നിലയിലെത്തി. അന്ന് അതായത് നമ്മളൊക്കെ മെസ്സേജ് അയച്ചാലും തിരിച്ചയക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ സ്നാപ്ചാറ്റ് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ച്, അതായത് ഞാൻ പണ്ട് ഇങ്ങനെ ജയിച്ചപ്പോ സ്നാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, ഇന്ന് ഇങ്ങോട്ട് ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ഞാൻ ഈ വല്ലാത്ത ജാതി വീഡിയോ കണ്ട്, നീയാണ് ഡയറക്ടർ എന്ന് കണ്ടു. അപ്പൊ അന്ന് ഈ പറഞ്ഞിരുന്നു എനിക്ക് ഡയറക്ടർ ആവാനാ താല്പര്യം, ഇതാണെങ്കിൽ അത്രക്കും അടിപൊളി ഇതാണ് എന്നൊക്കെ പറഞ്ഞൊരു നോട്ട് അയച്ച്. റിപ്ലൈ വരുമോ ഇല്ലേ, എന്റെ സ്നാപ്ചാറ്റ് ഐ ഡി മാറിയണോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ചെക്കന് റിപ്ലൈ അയച്ചു, താങ്ക് യു സോ മച്ച് മാൻ, നൈസ് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഞാനിങ്ങനെ ഞാൻ എന്റെ ഫുൾ പ്ലോട്ട് പറഞ്ഞാൽ എന്നെ ഈ വീഡിയോ കാണിക്കലായിരുന്നു, പക്ഷെ എന്റെ സ്ക്രിപ്റ്റ് തെറ്റി. പക്ഷെ ഞാൻ എന്തായാലും ഇതുപോലെ പറയാന്ന് വിചാരിച്ച്. സോ എനിക്കും തന്നെ ഭയങ്കര ഹാപ്പിയാ, മലയാളത്തില് ഒരു ഇൻഡിപെൻഡന്റ് സോങ്ങിന് ഇത്ര ഒരു ഹൈ ക്വാളിറ്റി സാധനമൊക്കെ വന്നു പറയുമ്പോ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. എനിക്ക് പക്ഷെ ഓർമ്മ ഉള്ളത് ഈ ഡിഫോർ ഡാൻസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം അത്ര പോപ്പുലർ അല്ലായിരുന്നു, കയറി വരുന്നുള്ളൂ. അപ്പൊ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് കയറി വരുന്നു. അന്നത്തെ എന്താ മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് പ്രിയാമണി, പേളിമാണി ഇവരൊക്കെ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പ്രിയാമണിന്റെ ഒരു ഫോട്ടോന്റെ താഴെ സെമീർ കമന്റ്, സെമീർ പ്രിയാമണിന്റെ ഫോട്ടോന്റെ താഴെ കമന്റ് ഇട്ടു പവർ ഓഫ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. നീണ്ട എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഇത്രക്ക് സീനായിരുന്നു. എന്നിട്ട് പ്രിയാമണിന്റെ നൗ ഹസ്ബൻഡ് വന്നത് മുസ്തഫ മുസ്തഫ പറഞ്ഞിട്ട് വെരി ലവ് മാരേജ് ഒക്കെ എന്റെ പ്രധാന ശത്രു. എന്നിട്ട് അതിന്റെ താഴെ പ്രിയാമണിനെ ഡിഫെൻഡ് ചെയ്തെന്തോ കമന്റ്, ബോയ്ഫ്രണ്ട് ഗേൾസ്, ബോയ്ഫ്രണ്ട് ഗേൾസ്.
മുസ്തുക്ക് അറിയില്ലല്ലോ, ആകെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ചെക്കനാണ്. അയ്യോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാന് പേളി മാണിന്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു ഡിഫോ ഡാൻസ് ഫൈനലിലെറ്റ മൂപ്പത്തി മറ്റേ കാറ്റി പെറിന്റെ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് ലൈവായിട്ട് പെർഫോം ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ എന്തോ ഒരു വീഡിയോ വന്നപ്പോള് ഇങ്ങനെ ഇട്ട് മറ്റേ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ഇട്ടെ, നമ്മള് നമ്മളെ ഒറിജിനാലിറ്റിനെ എംബ്രേസ് ചെയ്യണം അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടത്. പക്ഷെ ആ പാട്ട് മൂപ്പത്തി ബാക്കില് പാട്ട് ഇട്ടാണ്ടിരുന്നു പാടിയിരുന്നത്, എന്നിട്ട് ആ പാട്ടിന്റെ കൂടെയാണ് ഈ ഡിസ്ക്രിപ്ഷൻ ഇട്ടെ. അപ്പം നയൻത്ത് ക്ലാസ് ഞാനപ്പോ കമന്റ്സ് പോയിട്ട് ക്യാപ്ഷൻ പറയുന്നത് നമ്മൾ ഒറിജിനാലിറ്റി എംബ്രേസ് ചെയ്യണം എന്നാണ്, പക്ഷെ നിങ്ങളോ ബാക്കിൽ പാട്ടിട്ടാണ്ടാണ് പാടുന്നത്, അപ്പം അത് എങ്ങനെയാണ് ഇത് കോറിലേറ്റ് ആവണെന്നൊക്കെ പറഞ്ഞാൽ കമന്റ് ഇട്ട്. എന്നിട്ട് ഈ ഡിഫോ ഡാൻസിലെ പാർട്ടിസിപ്പൻസ് മറ്റേ ഈ ഋഷി അവരൊക്കെ അന്ന് അത്ര ചെറിയ എന്തൊക്കെ പോലത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവർക്കും, ഇവരൊക്കെ വന്ന് കമന്റിൽ എന്നെ, അതായത് ഇവര് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷെ ഇവര് ഭയങ്കര ഇതൊരു നെഗറ്റീവ് കമന്റ് എന്നുള്ള രീതിയിൽ എന്നെ വന്നിട്ട് കമന്റ്സിലൊക്കെ ബാഷ് ചെയ്ത്. പക്ഷെ എനിക്ക് വൻ പ്രിവിലേജ് ഡിഫോ ഡാൻസിലെ പാർട്ടിസിപ്പൻസ് എന്നെ കമന്റ്. ഓ അതെ, സെമീർ അന്നൊരു മെനസ്സേന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ആരെടുത്തു ഏത് സെലിബ്രിറ്റിന്റെ അടുത്ത് നിന്ന് അറ്റൻഷൻ കിട്ടാൻ നോക്കിട്ടെ. അയ്യോ സെലിബ്രിറ്റിന്റെ അറ്റൻഷൻ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനും എന്റെ മദറും കൂടി ഒരുമിച്ചായിരുന്നു നാട്ടില് ബിഗ് ബോസ് കണ്ടിരുന്നത്. അപ്പം ബിഗ് ബോസിന്റെ ബിഗ് ബോസിന്റെ മീംസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വൻ സർക്കുലേറ്റഡ് ആയിരുന്നു. അപ്പൊ ചില മീമൊക്കെ ഉണ്ടാകുമ്പോ ഞാൻ എന്ത് ചെയ്യും, സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് ഉമ്മക്ക് വാട്സാപ്പിൽ അയക്കും. അപ്പൊ ഉമ്മക്കും ഇതിനെ കുറിച്ച് കൂടുതൽ കാണും ഇതൊക്കെ വേണം. അങ്ങനെ ഞാൻ ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി കൊടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഈ ട്രോൾ ബിഗ് ബോസ് അങ്ങനത്തെ കുറച്ച് പേജസ് ഒക്കെ ഉണ്ട് ഫോളോ ആക്കിയാണ്ട് ഇത് നോക്കാം, ഇത് വെച്ചോ, ഇത് നോക്കിയാൽ മതി. ഒരു പ്രൈവറ്റ് അക്കൗണ്ട്, സീറോ ഫോളോ, സീറോ ഫോളോയിങ്, സീറോ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അല്ല ഫോളോയിങ് ഉണ്ട് കേട്ടോ. സോറി, അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഉമ്മ ഭയങ്കര മോഹൻലാൽ ഫാനാ, മോഹൻലാലിനൊക്കെ ഫോളോ ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കുമ്പോ ഇൻസ്റ്റാഗ്രാം കണ്ടത്, എന്താ പുമ്മന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ആക്ടിവിറ്റീസ് എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തേന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ഡി എമ്മിൽ നോക്കി, ഡി എമ്മിൽ നോക്കുമ്പോ മറ്റേ ഈ ഈ സെലിബ്രിറ്റീസിന്റെ അറ്റൻഷൻ അപ്പൊക്കെ ഓർമ്മയതാ. ഡി എമ്മിൽ നോക്കുമ്പോണ്ട് ഒരാള് മാത്രമുള്ളൂ ഡി എമ്മിൽ, മോഹൻലാൽ കേട്ടോ, മോഹൻലാലോ. അതെ, ഡി എം എടുത്ത് നോക്കി, ഓ ഡി എമ്മിലുണ്ട് ഉമ്മ കാര്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. അതെ, എനിക്ക് ഭയങ്കര ഇതൊക്കെ തോന്നി. ഞാൻ കേട്ട് ഉമ്മനെ കോൺഫറൻ്റ് ഒക്കെ ചെയ്ത് കുറച്ച് കളിയൊക്കെ ആക്കി. അല്ലടാ, നിന്റെ ഉമ്മന്റെ ഒരു സ്വപ്നമായിരിക്കും ലാലേട്ടനൊന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യണം എന്ന്. അതെ അതെ, സ്വപ്നങ്ങളുടെ രണ്ട് എപ്പിസോഡ് മുന്നേ എന്നോട് പറയാൻ തുടങ്ങിയത്, എടാ എങ്ങനെയെങ്കിലും ഒരു സ്വപ്നത്തിന്റെ സ്റ്റോറി ഉണ്ടെങ്കിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താല് എനിക്ക് കുറച്ച് സ്വപ്നത്തിന്റെ സ്റ്റോറീസ് പറയായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അതെ, ആ ഞാന് ഈ ഇടയായിട്ട് രണ്ട് അടിപൊളി സ്വപ്നങ്ങളുണ്ട്. അടിപൊളിയല്ല, ഒരു ഭയങ്കര നോർമൽ അല്ലാത്ത ഒരു സ്വപ്നങ്ങള്. അതിലൊരു സ്വപ്നം എന്താന്ന് വെച്ചാല്, എനിക്ക് കൊറേ ദിവസമായിട്ട് ഞാൻ എന്റെ കാറിന്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. വെറുതെ വരുത്, അതായത് ഓ ഈ കാറിന് എന്തേലും പറ്റിയാല് മൊത്തത്തിൽ എന്റെ പ്ലാന് ഫുൾ ഇതാവും, കാരണം എന്റെ ഫുൾ റിയലൈസ് ചെയ്യണ ഈ ഒരു കാർ എന്നല്ലാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ജസ്റ്റ് കൺസേൺഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രാത്രി സ്വപ്നം കണ്ടത്. അതും വൺ റിയലിസ്റ്റിക് സ്വപ്നം കേട്ടോ. അതായത് ഞാന് വണ്ടി സ്റ്റാർട്ടാക്കി, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഞാന് ഉള്ളിക്ക് പോകുന്നു, ഉള്ളിക്ക് പോകുന്ന ഞാൻ ഡ്രസ്സ് മാറ്റി അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഞാൻ എന്റെ ഇതിൽ, അതായത് ബാത്തിങ് ടവൽ മേല, പിന്നെ ഫുൾ ഡ്രസ്സൊന്നും ഇല്ല, ഞാൻ ടവൽ മാത്രം എടുത്തിട്ടുള്ളൂ. കാനഡയിൽ കുറച്ച് അധികം ഫ്രീ ആവുന്നുണ്ട് ബാത്ത് ടവലൊക്കെ പോയാ വണ്ടി സ്റ്റാർട്ടാക്ക. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞാണ്ട് പിന്നെ അങ്ങാണ്ട് നോക്കുമ്പോണ്ട് എന്റെ വണ്ടി ഒരാൾ എടുത്ത് കൊണ്ടുപോകണ്ടു. ആ ഞാനപ്പൊ ഈ ബാത്ത് ടവല് ഞാൻ ഇറങ്ങി ഓടി, വണ്ടിന്റെ പിന്നാലെ ഇറങ്ങി ഓടി ഓടി ഞാൻ ഈ വാട്ടർലൂ സ്ട്രീറ്റിന്റെ അവിടെ എത്തി. എന്നിട്ട് പെട്ടെന്ന് ഒരു ഇതിലാണ്ടായ വല്ലാത്തൊരു കെട്ടലാണല്ലോ. എന്നിട്ട് ഒരു സ്ട്രീറ്റിന്റെ അവിടെ ഉണ്ടായപ്പോ ഇതങ്ങോട്ട് ബ്ലെൻഡായി, അതായത് ഒരു പാർക്കിങ്ങിൽ എന്തെങ്കിലും കയറി ഇവരെ കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലീസൊക്കെ വന്ന് ഞാൻ പോലീസിനോട് പറയാ, അതായത് ഇന്റെ കാറ് ഇങ്ങനെ കൊണ്ടുപോയി, ഞാൻ അങ്ങനെ ഓടിയതാണ്, ഇതാണ് ഇന്റെ കാറ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് എന്താവാണ്, അത്ര എനിക്ക് ഓർമ്മ ഉള്ളു. പക്ഷെ എന്റെ ഉള്ളില് ഫുള്ള് ഇത് വൺ റിയലിസ്റ്റിക് ആയിട്ട് എന്റെ ഉള്ളില് ഫുൾ പേടിയാണ് ഈ ഓടുമ്പോ അഴിഞ്ഞു പോണത്. അതൊരു സ്വപ്നം.
രണ്ടാമത്തെ സ്വപ്നം എന്താന്ന് വെച്ചാല് അതും വൺ റിയലിസ്റ്റിക് കേട്ടോ. റാൻഡം ഡേ ഞാൻ അങ്ങനെ എൻ്റെ ഈ വീട്ടിൽ നിന്ന് മോളിന്ന് ഉറങ്ങി എഴുന്നേറ്റ് അങ്ങനെ വരിക. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ ഇങ്ങനെ വീട്ടിൽ എനിക്ക് ആൾക്കാര് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, ആൾക്കാരെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി എത്തുമ്പോ കറക്റ്റ് ഇവിടെ ഈ ടേബിളിന്റെ ഇവിടെ എന്റെ വാൾമാർട്ടിൽ എന്റെ മാനേജറായ സംഗീത ഇരിക്കുന്നുണ്ട്. സംഗീത ഇരുന്നിട്ട് സംഭവം എന്താന്ന് വെച്ചാല് സംഗീതിന്റെ ഒരു ഫ്രണ്ടിന് ഞങ്ങളെ വീട്ടില് വീട് നോക്കാൻ വേണ്ടി വന്നു. പക്ഷെ സംഗീതിന് ഒരു ഐഡിയ ഇല്ല ഇതിന്റെ വീടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ്ലി നമ്മള് വന്നിട്ട് കാണുന്നു ഫുള്ള് പെട്ടെന്ന്. ഓ, നീ എന്താ അവിടെ? അപ്പൊ ഞാനും നീ എന്താ ആരുത്. അത് എനിക്ക് ഭയങ്കര ഹിലേരിയസ് ആയി തോന്നി. കാരണം എന്തിനാ ഞാൻ സംഗീതനൊക്കെ സ്വപ്നം കാണുന്നത്? നമ്മള് ഉറങ്ങുന്നതിന് മുന്നേ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഉറക്കത്തില് സ്വപ്നം കാണുക, അല്ലെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് നിന്റെ വർക്ക്, കാറ്, പിന്നെ വീട് മൂവ് ചെയ്യണം, ഈ മൂന്ന് കാര്യങ്ങളും നിന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളതാണ്. പിന്നെ അതില് നിന്റെ ബാത്ടബില് മാത്രമാണ് എനിക്കൊരു ഡൗട്ട് ആയിട്ടുള്ളത്. അത് ആ സ്റ്റോറി എന്താന്ന് എനിക്കറിയില്ല ഗൈസ്. അത് സമീറും സമീറിന്റെ രഹസ്യങ്ങളുമാണ്. എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഞാന് പോഡ്കാസ്റ്റ് പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി തുടങ്ങി. ഞാൻ പോഡ്കാസ്റ്റ് പറഞ്ഞോ ഇല്ലേന്ന്. എന്താന്ന് വെച്ചാല് ഞാനൊരു പെൺകുട്ടിനെ മീറ്റ് ചെയ്തു സ്വപ്നത്തില്. എന്നിട്ട് ഈ പെൺകുട്ടിയായിട്ട് ഇൻസ്റ്റന്റ് കണക്ഷൻ, ഭയങ്കര കണക്ഷൻ. ലൈക്ക് ആ ഒരു പെൺകുട്ടിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇയേഴ്സായിട്ട് ആ കുട്ടീനായിട്ടുള്ളൊരു കെമിസ്ട്രി ഒക്കെ ഉള്ള പോലെ തോന്നി. അങ്ങനെ ഇവള് വൺ റിച്ച് ആയിരുന്നു സ്വാഭാവികം എൻ്റെ സ്വപ്നമല്ലേ. അപ്പോൾ എന്നിട്ട് ഇവള് വൺ റിച്ച് ആയിരുന്നു. എന്നിട്ട് ഇവളുടെ ഫാമിലിയിൽ എന്തോ വെഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൾ ഞങ്ങൾ ഒരു ദിവസത്തെ പരിചയമുള്ളൂ. പക്ഷെ ഇവൾ എന്നോട് പറഞ്ഞു, നീ എന്റെ കൂടെ ഈ കല്യാണത്തിന് വരുമോ എന്ന് ചോദിച്ചു കമ്പനിയായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ദിസ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ്, ബട്ട് ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. ലൈഫിൽ ഒരു അഡ്വെഞ്ചർ, ഒരു ത്രില്ല്, ഇതൊന്നും എന്ത് സ്റ്റോറിയൊക്കെ വരും എന്നൊക്കെ രീതിയിൽ ഞാന് യെസ് എന്ന് പറഞ്ഞു. ഇവള് വൺ റിച്ച് ആയതുകൊണ്ട് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ ഇതൊരു മൂവി ആണെങ്കിൽ ഞാൻ യെസ് എന്ന് പറയലും കട്ടു അടുത്തത് പറഞ്ഞ മോണക്കോ ഒക്കെ പോലത്തെ ലക്ഷ്വറിയസ് യൂറോപ്യൻ സിറ്റിയിലാണ് ഇത് തുറക്കുന്നത്. എന്നിട്ട് ഫുൾ ലക്ഷറി ഹോട്ടലിലൊക്കെ ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് ലക്ഷറി ഹോട്ടലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് സ്വപ്നത്തിലാവുന്നില്ലേ. എന്നിട്ട് പിന്നെ സെൻസർ ചെയ്യാനുള്ള അതെ. അങ്ങനെ അടുത്ത് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഒരു ഡ്രോൺ ഷോട്ടൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള. ആ ലക്ഷറി ഹോട്ടൽ ബീച്ചിന്റെ തൊട്ടടുത്ത് ആൾക്കാരൊക്കെ ഫുള്ള് ജെറ്റ്സ്കി, ഫുൾ ലക്ഷറി മറ്റേ ഓൾഡ് മണി പീപ്പിളൊക്കെ ഉള്ളൊരു സ്ഥലം. അങ്ങനെ ഞാൾ എന്താ അവിടെ നിൽക്കുന്നു. ഞാൻ ഇവിടെ ഫുൾ ഫാമിലീനെ പരിചയപ്പെടുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ എന്താ വെഡിങ്ങിൻ്റെ ഇവൻറ്റ് തുടങ്ങാറായി. അങ്ങനെ അവർ പറഞ്ഞു, ഓക്കെ എല്ലാവരും ഒന്ന് ചേഞ്ച് ചെയ്ത് പോകാന്നാണ്. അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തൊരു ഫോർമൽ ഔട്ട്ഫിറ്റ് ഇട്ട് പോകുന്നത്. ഫോർമൽ ഔട്ട്ഫിറ്റ് ഇട്ട് ഞാൻ വന്നപ്പോൾ ഉണ്ട് എല്ലാവരും ടിപ്പ് ടോപ്പായിട്ടാണ് ഡ്രസ്സ് ചെയ്തിടെ. സൂട്ടും തൊക്കെ ആ എല്ലാവരും സൂട്ടും. സൂട്ട് എന്ന് പറഞ്ഞാൽ ഞാനും അത്യാവശ്യം സൂട്ടൊക്കെ പോലിട്ട്. പക്ഷെ ഞാന് ഒക്കെ ഇവര് എന്നേക്കാൾ എത്ര ലീഗ്സ് അബവാണ് ഇവരെ ഔട്ട്ഫിറ്റ്. കറവക്കാരൊക്കെ ഇട്ടിട്ട് ഞാൻ എന്റെ സാധാ ഒരു സൂട്ട്. അവിടെ എനിക്ക് ആകെ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നു, ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇത് ലക്ഷുറിയസ് ഹോട്ടലല്ലേ, ഹോട്ടലിൽ തന്നെ ഇതുണ്ട് എന്താ ക്ലോത്തിങ് സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ടേക്ക് പോയി ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ വന്ന പെൺകുട്ടീനെ കാണാനില്ല. അങ്ങനെ ഞാൻ ഈ പെൺകുട്ടീനെ തപ്പുന്നു, അതേസമയം എനിക്ക് എന്താ ഈ ഹോട്ടലിലെ ഡ്രസ്സ് നോക്കണോ. അങ്ങനെ ഞാൻ ഭയങ്കര ഓവർവെൽഡായി. എനിക്ക് എന്താ ചെയ്യണ്ടേന്നറിയാതെ ഞാൻ എങ്ങനെ ഇവളെ കണ്ടുപിടിക്കും, എങ്ങനെ ഈ വെഡിങ് അറ്റൻഡ് ചെയ്യും, ഏത് ഡ്രസ്സ് എടുക്കും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പൊക്കോണ്ട് നിന്നു, ഞാൻ എൻ്റെ ഒരു റാൻഡം കസിനെ അങ്ങ് അവിടുന്ന് കണ്ടുമുട്ട. അവിടെ ഡ്രീമെൻ്റായി. എന്തായിരിക്കും ഡ്രീമിന്റെ അർത്ഥം ആർക്കറിയാ. എന്തോ ആവാം, ചെലപ്പം നീ ഉറങ്ങുമ്പോ അതേപോലെ ഒരു പൈസക്കാരിയായ പെൺകുട്ടിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആലോചിച്ച് കിടന്നു. ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. അറിയില്ല, ഞാൻ ഈ റിച്ച്നെസിന്റെ ഒക്കെ കാര്യം പറഞ്ഞോണ്ടാണ് ഈ കാനഡയില്
ഈ ബൈക്ക് ഓൺ ചെയ്യാന്ന് പറഞ്ഞ ഒരു റിച്ച് കൾച്ചർ മതി. അതായത് ഒരു കുറച്ചും കൂടി ഒരു പൈസ ചെലവും കാര്യമൊക്കെ ഉള്ള ഒരു സംഭവമാണ് ബൈക്ക് ഓൺ ചെയ്യാന്ന് പറയുന്നത്. കാരണം ഇവിടെ പക്ഷേ ബൈക്ക് വിന്ററിൽ ഓടിക്കാൻ പറ്റില്ല. അതെ, ബൈക്ക് വിന്ററിൽ ഓടിക്കാൻ പറ്റൂല. പിന്നെ ബൈക്കിന്റെ ഇൻഷുറൻസ് കാറിന്റെ ഇൻഷുറൻസിനെക്കാട്ടും കൂടുതലാണ്. പിന്നെ ബൈക്കിന്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ കാറിന്റെ ലൈസൻസിനെക്കാട്ടും കൂടുതലാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ മോസ്റ്റ്ലി ഹൈ എൻഡ് ബൈക്സ് ഉള്ളത് ഈ ഹാർലി ഡേവിഡ്സൺ അല്ലെങ്കിൽ അങ്ങനത്തെ വൺ ലെവലിലുള്ള ബൈക്കൊക്കെ കാണാം. അപ്പൊ എന്തായാലും അതിന്റെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും അത്ര ലെവലിലുണ്ടാവും. കാരണം നമ്മളെ നാട്ടില് പറഞ്ഞാല് നമ്മളെ നാട്ടില് പ്രാക്ടിക്കാലിറ്റി റീസൺ കാരണമാണ് കുറെ ആൾക്കാർ ബൈക്ക്. അതെ, ഒരു 1 lakh അണ്ടറിൽ അല്ലെങ്കിൽ EMI ആണെങ്കിലും ഈസി ആയിട്ട് ഒരു ബൈക്ക് കിട്ടും. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ തന്നെ 20,000-30,000 ഒക്കെ ഒരു ബൈക്കായി. പിന്നെ പെട്രോൾ അടിച്ച് കൊണ്ടുനടക്കാൻ സുഖമാണ്, ഒക്കെ അതാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ബൈക്ക് ഒരു ലക്ഷറി ആയിട്ടാണ് കാണുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ സമ്മർ ആവുമ്പോഴാണ് ഫുള്ളി ബൈക്കും ഫുള്ള് പുറത്തേക്ക് വരാം. അപ്പൊ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഇപ്പം ഞാൻ കണ്ടൊരുതിയിൽ ഇനി കൾച്ചർ ഇങ്ങനെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മൾ ഫുള്ള് പുറത്ത് കൂടെ ഡെയിലി പോയിക്കൊണ്ടിരിക്കുക, നമ്മളിത് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് ഒരു 80% ബൈക്ക് ഓണേഴ്സും പ്രായമായവരായിരിക്കും. അതായത് റിട്ടയർമെന്റ് ഒക്കെ ഇവരെ വർക്കിംഗ് കൾച്ചറൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇവര് റിട്ടയർമെന്റിൽ ഇവരെ ആര് പൈസ എന്തൊക്കെ ഉണ്ട് അപ്പൊ ഒരു ബൈക്കൊക്കെ വാങ്ങി ഇവര് ഫുള്ള് ബൈക്ക് അല്ലെങ്കിൽ ഈ സൂപ്പർ കാർസ് എസ്പെഷ്യലി കോർവെറ്റ് അല്ലെങ്കിൽ വിന്റേജ് കൺവേർട്ടബിൾ കാർസ്. അതെ, ഇങ്ങനത്തെ ഒരു ഇതാ. അപ്പം ഞാൻ പെർട്ടിക്കുലർലി ബൈക്കിലോട്ട് സ്റ്റിക്ക് ചെയ്യണം. ഇവര് ഈ ഒരു അതായത് ഒരു 80% ആൾക്കാരും ഓൾഡ് പീപ്പിളാണ്. ഇവർ ഈ റിട്ടയർമെന്റ് മണി വെച്ചിട്ട് ബൈക്ക് എടുക്കുന്നു, ബൈക്കിൽ കറങ്ങുന്നു, കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടിതാവും. ഒരു 20% പീപ്പിളാണ് യൂത്തിലുള്ളത്. പക്ഷെ നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 90% ബൈക്കിന്റെ ഒരു ഓഡിയൻസ് അറിയണത് യൂത്ത് ആയിരിക്കും. പിന്നെ ബാക്കി 10% ആയിരിക്കും ഒരു മിഡിൽ ഏജ്ഡ് പീപ്പിളൊക്കെ ഉണ്ടാവും. ഒരു 50+ ഒക്കെ ആയവരാണെങ്കിൽ ജസ്റ്റ് അങ്ങാടിക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യത്തിന് പോകാൻ ഒരു ആക്റ്റീവ അല്ലെങ്കിൽ അല്ലാതെ വലിയൊരു രീതിയിൽ ഉണ്ടാവൂല. പക്ഷെ എന്റെ അഭിപ്രായത്തില് നാട്ടിലെ ഒരു കൾച്ചറാണ് എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായി തോന്നുന്നത്. കാരണം ബൈക്ക് എന്നൊക്കെ പറഞ്ഞാല് ഒന്ന് ബൈക്ക് റൈഡ് ചെയ്യണ പറഞ്ഞാൽ ഒരു കംഫർട്ടബിൾ ട്രാവലിംഗ് അല്ല ഫോർ എ റിയലി ലോങ് ടൈം. ഒരു 1 hour ഇൻ ടു ബൈക്ക് റൈഡ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് പുറത്തിനൊക്കെ ചെറിയൊരു സ്ട്രെയിന് ആ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു അഡ്രനലൈൻ റഷും പിന്നെ ആ ഒരു അൺകംഫർട്ടബിൾ യാത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു യങ് ഏജിൽ നമ്മൾ ആസ്വദിക്കണം എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം ഓൾഡ് ഏജ് ആകുമ്പോൾ നല്ല കംഫർട്ടബിൾ കാറിലൊക്കെ ഇങ്ങനെ പോവാം. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ വെരി യങ് ടൈമിൽ ഇവർക്ക് ചിലപ്പോൾ ഈ ബൈക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അവർ വർക്കിംഗ് ആയിരിക്കും, അതായിരിക്കും. അങ്ങനൊക്കെ ആകുമ്പോൾ വെരി വയസ്സായിട്ടായിരിക്കും ഈ ബൈക്കൊക്കെ ഇതാകുക. പിന്നെ അത് എങ്ങനെയാണ് ഇവർ അത് എൻജോയ് ചെയ്യുന്നത്, എത്രയാണ് അതിൽ എൻജോയ്മെന്റ് മീറ്റർ എന്നുള്ളതൊക്കെ എന്നെ ഭയങ്കര അതിശയിപ്പിച്ചു. ഞാൻ ഞാനിങ്ങനെ ഇതാകുമ്പോൾ, അതായത് ഞാൻ കാനഡയ്ക്ക് വന്നോടനെ ഞാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്താന്ന് വെച്ചാല് ഞാൻ കാനഡയ്ക്ക് 18 വന്നു. അന്ന് 18 12th കഴിഞ്ഞ ഉടനെ കാനഡയ്ക്ക് വരുന്നൊരു വളരെ വളരെ റെയറാണ്. ഞാനൊക്കെ തന്നെ ഉള്ളായിരുന്നു എൻ്റെ അറിവില്. അപ്പോൾ ആ ടൈമിൽ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞ് വന്നവരൊക്കെയാണ്. അപ്പൊ ഇവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഇവരെന്നേക്കാളും ഒരു 3-4 വയസ്സിന് മൂത്തതാണ്, ഏറ്റവും കുറഞ്ഞത് 3. ആ അപ്പം എൻ്റെ കൂടെ നിന്നിരുന്ന വീട്ടിലെ ആൾക്കാർ നോക്കാൻ 4-5 വയസ്സിന് മൂത്ത ആൾക്കാരാണ്. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിന്റെ ട്രജക്ടറി എനിക്ക് അവരിലൂടെ കാണാൻ പറ്റുന്നത്. ഇവര് ഡിഗ്രി പഠിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ കോഴ്സ് എടുത്ത് അത് കഴിഞ്ഞ് വർക്ക് പെർമിറ്റിൽ കയറി PR ട്രൈ ചെയ്യുന്നു അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിന്റെ ട്രജക്ടറി ശരിക്കും അങ്ങ് കാണാൻ പറ്റുന്നു ഇവരിലൂടെ. അപ്പൊ ഇവരെല്ലാരും എന്നോട് ഇവരെല്ലാരും അല്ല, അതിൽ കുറച്ചെങ്കിലും ഒരു എന്താ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തയൊക്കെ ഉള്ളവരൊക്കെ പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാല് നീ ഇപ്പം നിനക്ക് 18 18 വയസ്സിൽ നീ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാല് അതിന് പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ അങ്ങനെ എന്തോ ഇൻട്രസ്റ്റ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാല് ഇത്ര എമൗണ്ട് നീ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് കൂടിയിട്ട് നിനക്ക് 60 നീ മില്യനെയർ ആകും എന്നോ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുന്നത് എനിക്കിപ്പോ 18 60 വയസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ജീവിച്ച ലൈഫ് ടൈം വീണ്ടും 2 ജീവിക്കണം, എന്നാലേ 60 എത്തുള്ളൂ. അതിന്റെ ഇടയിൽ എന്തും സംഭവിക്കാം. ഞാന് ചിലപ്പോൾ 60 എത്താനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും, കാരണം 2 ഞാൻ ഈ ലൈഫ് ടൈം ജീവിക്കണം. അപ്പോൾ അന്ന് ഞാൻ മില്യനെയർ ആകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴേ ഇൻവെസ്റ്റിംഗ് തുടങ്ങിയിട്ട്
എനിക്ക് ഭയങ്കര ഒരു മണ്ടത്തരയാ തോന്നി ആ ടൈമില്. ഞാൻ അപ്പോഴേ എന്റെ മനസ്സിൽ വിചാരിച്ചാ ഇല്ല റിച്ച് ആവാണെങ്കിൽ നമ്മൾ യങ് ആകുമ്പോ റിച്ച് ആകണം. അതെ, പ്രായമാകുമ്പോ അത്ര പൈസ ഇല്ലെങ്കിലും പ്രശ്നമല്ല, ചിലപ്പോ നമ്മളെ മക്കളുണ്ടാകും, അല്ലെങ്കിൽ നമ്മള് അത്രയും നമുക്ക് ഹെൽത്ത് കെയറിനായിട്ടുള്ള എന്താ ചെലവ് അല്ലാതെ വേറെ നമ്മളിപ്പോ കുറെ അഡ്വെഞ്ചറും ട്രാവലിംഗ് ഇതൊന്നും ചെയ്യലുണ്ടാകില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ റിച്ചായാല് നമുക്ക് ട്രാവലിംഗ് ഇങ്ങനത്തെ, ഈ സെമീർ പറഞ്ഞ ഒരു ബൈക്ക് ഓടിക്കണമെങ്കിൽ പോലും നമുക്ക് പുറത്തിന് റെസ്ട്രിക്ഷനാണ്. അതെ, അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പൊ 60-ആം വയസ്സിൽ എനിക്ക് കുറെ പൈസ കിട്ടിയാലും ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, യെസ് ഇവിടെ കനേഡിയൻസും വെസ്റ്റിലെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, അതായത് അവർ റിട്ടയർ ചെയ്തതിനു ശേഷം അവരങ്ങ് ട്രാവലിംഗ് തുടങ്ങും. പക്ഷെ നമ്മുടെ യൂത്തില് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു എനർജി, ആ ഒരു സ്പോണ്ടേനിറ്റി, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ, വിസ്ഡം, അതൊന്നും അല്ലാതെ ആ എക്സ്പീരിയൻസ് മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അറിയില്ല, ഐ ഹാവ് ടു ഗെറ്റ് റിച്ച് ഏർലി വെൻ ഐ എം യങ് എന്നുള്ള ഒരു മൈൻഡ് എനിക്ക് വന്നിരുന്നു. ഈ 60-ാം വയസ്സിൽ ഞാൻ മില്യനെയർ ആകും, അതും 60-ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 60-ലേക്ക് എത്രയ്ക്ക് എത്ര കാലം കാത്തു നിൽക്കണം എന്നൊക്കെ. അപ്പൊ എന്റെ ഞാൻ അതിനോട് കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്തിരുന്നു. പിന്നെ ഒന്നാമത് പിന്നെ വേറെ കാര്യം ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞ ഇൻവെസ്റ്റിംഗ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട്, അപ്പൊ ഇൻട്രസ്റ്റിനോട് ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആവാറില്ല. അപ്പൊ അത് എനിക്ക് ഓൾറെഡി ഒരു ഓപ്ഷനും അല്ലായിരുന്നു. അതെ, പിന്നെ ഇപ്പൊ സയാൻ ഓണ്ടർപ്രണർ സയാനൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ അറിയോ, ബിസിനസ്സുകാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ മിസ്കൺസെപ്ഷൻ, ഫസ്റ്റ് ബിസിനസ്സുകാരനാന്നാണ് പറയുമ്പോ ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ്ലി മനസ്സിൽ വരുന്ന കോൺസെപ്റ്റ് എന്താ വെച്ചാ, ഓ ഹീസ് റിച്ച്. അതെ, അത് കംപ്ലീറ്റ്ലി തെറ്റാ, അതൊരു ബിഗ് മിസ്കൺസെപ്ഷൻ ആണ്. നമ്മൾ ബിസിനസ്സുകാരനായ നമ്മൾ റിച്ച് ആണെന്നല്ല, സക്സസ്ഫുള്ളി ഭയങ്കര പ്രോഫിറ്റബിൾ ബിസിനസ് ഉണ്ടെങ്കിലേ നമ്മള് എന്താ റിച്ച് ആകുള്ളൂ. രണ്ടാമത്തെ എന്താന്ന് വെച്ചാല്, കുറെ ആൾക്കാർ ബിസിനസ്സുകാരനാവുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് 9 to 5 ഒന്ന് വർക്ക് ചെയ്യാൻ വയ്യ, ഐ വോണ്ട് ടു സെറ്റ് മൈ ഓൺ അവേഴ്സ്, എനിക്ക് ഞാൻ വിചാരിക്കുന്ന സമയത്ത് മാത്രം വർക്ക് ചെയ്യണം എന്നിങ്ങനെ. പക്ഷെ മിക്ക ബിസിനസ്സുകാരുടെ ലൈഫ് അങ്ങനെയല്ല, അവർ അവരുടെ ബിസിനസ്സിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആണ്. അതായത് ചിലപ്പോ 9 to 5 ജോബ് ക്വിറ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങിയ ആള് ഡെയിലി 12-13 മണിക്കൂർ 9 to 9 വർക്ക് ചെയ്യേണ്ട അവസ്ഥ. അതൊന്ന്. പിന്നെ എന്താ മൂന്നാമത്തെ ഞാൻ മനസ്സിലാക്കിയ ഒരു എന്താ റിയൽ, എനിക്കുണ്ടായ ഒരു റിയലൈസേഷൻ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ 9 to 5 വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ വർക്കിന് പോകുന്നു, നമുക്ക് ചെയ്യാനുള്ള ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്ലോക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് അവിടെ തീർന്നു, പിന്നെ നമുക്ക് മൈൻഡിൽ വേറെ ഒന്നും ചിന്തിക്കണ്ട, ഫുൾ ഫ്രീ ആണ്. അപ്പൊ സേഫ് ആണ്, സാലറി അങ്ങനെ വരും. ആ അതെ, എന്റെ ഒരു അങ്കിൾ ഉണ്ട്, മൂപ്പര് ഭയങ്കര മൾട്ടി മില്യണയറാ. അപ്പൊ മൂപ്പ് മഞ്ചേരി അങ്ങാടിയിലൊക്കെ മൂപ്പർക്കാണ് കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ മാഷാല്ലാ, അപ്പൊ മൂപ്പര് എപ്പോഴും എന്റെ ഉമ്മനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം വരും, ഞാൻ അധ്വാനിച്ചാലേ വരുള്ളൂ എന്ന് പറയും. ആ റിസ്ക് ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള റിവാർഡും ഉണ്ടാകുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അതെ, അപ്പൊ അതൊന്ന്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഈ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒരു 9 to 5 ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് ഒരു ബിസിനസ്സിനേക്കാളും ബെറ്റർ, അത്ര പ്രോഫിറ്റ് ഒന്നും ഉണ്ടാകില്ല. ഇതൊക്കെയാണ് വെറും 2 മന്ത്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് നഗ്നമായ സത്യങ്ങൾ. അല്ല, ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി സയാന്റെ ഷാക്കിൽ പോയിരുന്നു വിസിറ്റ് ചെയ്യാന്. അപ്പം ഇത് ഭയങ്കര ഒരു ഫണ്ണി ഇൻസിഡന്റ് ആണ്. ഞങ്ങളിങ്ങനെ പുറത്തിരുന്നാണ്ട് ഞങ്ങളിങ്ങനെ ക്രെപ്പ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ്, അല്ല ക്രെപ്പ് കഴിക്കുന്നില്ല, നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്ക. അതില് ഒരു ഒരു ലേഡി, അത്യാവശ്യം നല്ല പ്രായമുണ്ട്, ഒരു 50s ആയിരിക്കും. ഇങ്ങോട്ട് മൂപ്പത്തിന്റെ 2 ആൺമക്കളും, രണ്ടാളും നല്ല 6 ഫുട് ടോളും നല്ല ഹൈറ്റിലൊക്കെ ഇങ്ങനെ അണ്ടർടേക്കറും ചെയിനൊക്കെ വരുന്ന അതിരി. അപ്പൊ ഇവരിങ്ങനെ വന്നാണ്ട് ഇവരിങ്ങനെ ഷാക്കുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഞങ്ങളോട് വന്നാണ്ട് ചോദിച്ച്, ഇവിടെ ഉള്ളതിൽ ഏറ്റവും അടിപൊളി ചോദിച്ചത്. അപ്പം ഞങ്ങളാണെങ്കിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അല്ല, ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാന് ഞങ്ങൾ പറഞ്ഞ്, ഇവിടുത്തെ ഷാക്കുകളൊക്കെ നൈസാണ്, പക്ഷെ ഞാൻ കഴിച്ചതിനും ഏറ്റവും അടിപൊളിയായി തോന്നി ഈ ഷാക്ക്. ഏതാ ഷാക്ക്? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ ഇടക്കിടക്ക് എവിടെ, ഞങ്ങളാകെ 1-ാമത്തെ 2-ാമത്തെ പ്രാവശ്യം അന്ന് വരുന്നേ. ഞങ്ങള് 30-നോട് പറഞ്ഞേ, ഞങ്ങള് ഇവിടെ ഇടക്കിടക്ക് വരുന്നതാണ്, ഞങ്ങൾ പലയിടത്തും കഴിച്ചത്, പക്ഷെ ഇവരുടെ സെറ്റാണ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇവര് നമ്മളോട് ചോദിച്ച്, നിങ്ങക്ക് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഐറ്റം ഏതാ ചോദിച്ചു.
ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുത്തെ നൂട്ടല്ല സ്ട്രോബെറി ക്രെപ്സ്, ആ നൂട്ടല്ല സ്ട്രോബെറി ബനാന ക്രെപ്സ് അടിപൊളിയാണ്, ഒരു മസ്റ്റ് ട്രൈ സാധനം, ഞങ്ങൾ എപ്പോ വരുമ്പോൾ അതാ അവിടെ നിന്ന് കഴിക്കല് എന്നൊക്കെ പറഞ്ഞാണ്ട് വൻ പ്രൊമോട്ട് ചെയ്ത്. അപ്പൊ ഇവരാണെങ്കിലും ഓക്കെ, ഇവര് വൻ ഇതായിട്ട് ഇതായി. പിന്നെന്താ, പിന്നെ ഇവര് ഓർഡർ ചെയ്തോ ഇല്ലയോ എനിക്ക് അറിയില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു, അത് എനിക്കുള്ളിൽ ഭയങ്കര ചിരിയായിരുന്നു. എന്റെ ഫേവറേറ്റ് ക്രേപ്പ് ആയിരുന്നെ. പക്ഷെ ഇപ്പൊ അടുത്ത് ഞാൻ ഞങ്ങളുടെ മെനുവിലുള്ള ലോട്ടസ് ബനാന കാരമൽ ബിസ്കോഫ് കഴിച്ചു. എൻ്റെ മോനെ, ഇപ്പൊ എനിക്ക് അതില്ലാതെ കഴിയുന്നില്ല. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത് ഞങ്ങളുടെ ഷോപ്പില് ഒരു പയ്യൻ വന്നു, കപ്പിളായിട്ട് ഇവനും എന്റെ ഗേൾ ഫ്രണ്ടും വന്നു. പയ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോലത്തെ ഒരു ഇന്ത്യക്കാരൻ, ഇവിടെ കനേഡിയൻ ഇന്ത്യൻ ഒന്നല്ല, നാട്ടിന്ന് വന്ന ഇന്ത്യക്കാരൻ. ഇവന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞാൽ ഏഷ്യനായിരുന്നു. അപ്പൊ ചൈനീസോ ഫിലിപ്പീനോ ജാപ്പനീസോ കൊറിയനോ ഒക്കെ ആവാം. അതെ, ഏഷ്യനാണ്. അങ്ങനെ ഇവന് പാവ ആണെന്ന് എനിക്ക് കണ്ടപ്പോ പാവ ഒരു ചെക്കനായ തോന്നിയ. കൊറേ നേരം ഇപ്പൊ മെനു ഇങ്ങനെ നോക്കി നിന്ന് എന്ത് വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്ന. ഈ കൊറേ നേരം മെനു നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇവൻ ആളിച്ചിരി ബ്രോക്കാണ്, കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്, നമ്മളറിയാം ഇവ കാൽക്കുലേറ്റ് ചെയ്യാം. കൊറേ നേരം ഇപ്പൊ മെനു നോക്കി നിന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഒരു മിൽക്ക് ഷേക്കും ഒരു ക്രേപ്പും ഓർഡർ ചെയ്ത്. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ക്രേപ്പാന്നൊക്കെ ചോദിച്ചപ്പോ ഇവന് ക്രേപ്പ് എന്താന്ന് അറിയില്ല. അപ്പൊ ഈ ഗേൾ ഫ്രണ്ട് പറഞ്ഞാണ് അവൾക്ക് ക്രേപ്പ് വേണം, അപ്പൊ അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്യാണ്. അപ്പൊ പറഞ്ഞു അവന് പാവം ചേക്കാ, കാരണം ഇപ്പൊ ഓണസ്റ്റ് ആയി പറഞ്ഞേ ഐ ആക്ച്വലി ഡോണ്ട് നോ വാട്ട് ദിസ് തിങ് ഇസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ അതൊക്കെ അങ്ങനെ ഞാന് ബില്ലടിച്ച് ഞാൻ അവന് കൊടുത്ത്, അപ്പൊ ടിപ്പിന്റെ മെന്യു വന്ന്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിന്ന് എന്താ ഞാൻ ചെയ്യാന്ന്, എന്നിട്ട് ഇവന് നോട്ടിപ്പ് ഇങ്ങനെ നെക്കി, നോട്ടിപ്പ് അങ്ങ് നെക്കിയത് എന്റെ ഗേൾ ഫ്രണ്ട് ഇവനെ ഹൊറിബിൾ പേഴ്സൺ, ഹൊറിബിൾ പേഴ്സൺ എന്നിട്ട് ഇവരങ്ങനെ തല്ലാൻ തുടങ്ങി. അപ്പൊ ഇവനങ്ങ് തിരിഞ്ഞിട്ട് നോ എ ബ്രോക്ക് പേഴ്സൺ ഇസ് വാട്ട് ഐ ആം തോന്നി ചെക്കനോട്. ഇവനാണെങ്കിൽ ഇവനെ ഇവനൊരു അതായത് ഒരു പെൺകുട്ടിനെ ഡേറ്റ് ചെയ്തും പോയി, ഇവനെ മെയിൻറ്റെയിൻ ചെയ്യും വേണം, അപ്പൊ ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുക്കും വേണം. ഞാൻ ബ്ലെയിം ചെയ്യില്ല, കാരണം എനിക്ക് ഫസ്റ്റിലെ ഫോർ മന്ത്സ് വർക്ക് ഇല്ലാത്തപ്പോ ഞാൻ ടിപ്പ് ചെയ്തിട്ടില്ലേ. ഇതന്നെ അവസ്ഥ, നമ്മള് ബ്രോക്കാണ്. ടിപ്പ് ഓരോരുത്തരുടെ ചോയ്സ് ആണ്, നമ്മൾ എൻകറേജ് ചെയ്യണം, പക്ഷെ അത് മാൻഡേറ്ററി ആയി വെക്കാനൊന്നും പറ്റില്ല. ഇവന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഈ പാതോന്ന് പിന്നെ ഇങ്ങനെ തിരിച്ചിട്ട് നോ എ ബ്രോക്ക് പേഴ്സൺ ഈസ് വാട്ട് ഐ ആം എന്നൊക്കെ പറയാം. അതെ, നമ്മള് മറ്റേ യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂല് ടേബിൾ ടെന്നീസ് കളിക്കാൻ പോകണ്ടായിരുന്നു. വന്ന ഒരു ഇനീഷ്യൽ ടൈമിലൊക്കെ ഞങ്ങളൊരു വിനോദമായിരുന്നത്. അപ്പൊ അവിടെ പോകുമ്പോ അവിടെ ഒരു പയ്യനുണ്ട്, രാജ് എന്നാണ് അവന്റെ പേര്. അപ്പൊ ഇവന്റെ ഒരു പെർസോണ പറയാ, യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂലല്ല, വിൽഫ്രഡ് വിൽഫ്രഡ് ലോറിയർ യൂണിവേഴ്സിറ്റിയിലാ. അപ്പൊ ഇവന്റെ ഒരു പെർസോണ പറയുകയാണെങ്കില് ചെങ്ങായി വൻ വണഭ്യ, അതായത് പിന്നെ ചെങ്ങായി വൻ ഇന്ത്യനാണ്. അതായത് ഇവന് ഇവനോട് ചോദിക്കുമ്പോ ഇവൻ ഹീസ് ഫ്രം ജോർദാൻ അങ്ങനെയൊക്കെ, നമ്മളെ പോലെ ചെലപ്പം ബോണൻ ബ്രോട്ടപ്പ് അവിടെയൊക്കെ ആകും. പക്ഷെ ഇവന് ഒരു പക്ക ഇന്ത്യനാണ്, മാക്സിമം കാണിക്കാതെ. ഇവന്റെ ഡ്രസ്സിങ് ആണെങ്കിലും മറ്റേ ചെവിയിലൊക്കെ ഇവിടുത്തെ ടിപ്പിക്കൽ ബോയ്സ് ഇടുന്ന ആ ഒരു ഡയമണ്ട് അല്ലെങ്കിൽ ട്വിങ്ക്ലിംഗ് ആയിട്ടുള്ള ഒരു ഇയർ ബഡ്സ് ഒക്കെ ഇട്ടാണ്ട് ഇയറിംഗ്സ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് ഒരു ടിപ്പിക്കൽ, അതായത് മാക്സിമം അങ്ങോട്ട്. പക്ഷെ ദൈവം അറിഞ്ഞവന് രാജ്യം മാക്സിമം ഇവ നോക്കുന്നുണ്ട്. ഇവന് ഇന്ത്യൻ അല്ല, ഞാന് ഇവന്റെ ആക്സെന്റ് ആണെങ്കിലും അതേപോലെ കുറച്ച് കുറെ കണ്ട് ഫേക്ക് ഒക്കെ ചെയ്ത് അണ്ട് ഒപ്പിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പം ഞങ്ങള് ഇവനും ഇവന്റെ ഫ്രണ്ട്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഓവർ ഹിയർ ചെയ്തതാണ്. ടീറ്റ് കളിക്കാൻ വരുമ്പോ വൻ, നമ്മള് നമ്മളുടെ ഭാഷ പറയണേ വൻ ചെല. അതെ, ഞാൻ ഇപ്പൊ തോൽപ്പിക്കും. പിന്നെ ഇവ കളിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടാല് ഞാൻ കുറെ കളി, അതായത് ചാമ്പ്യൻസ് വന്നിട്ട് ആമച്ചേഴ്സിന്റെ കൂടെ കളിക്കുമ്പോ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ലേ, ഇവരൊക്കെ അങ്ങനെയൊക്കെ കളിക്കാം. എന്നിട്ട് പിന്നെ എന്താ, ഇവൻ ഇവൻ ഇവന്റെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ ഇവൻ തോൽക്കുന്ന ആളോട് ഇങ്ങനെ പറയും, ഓ അത് അങ്ങനെ ചോപ്പ് ചെയ്താ മതി, ഇങ്ങനെ ചോപ്പ്. ഇവന് ഇവന്റെ ആ ഞാനാണെങ്കിൽ ഇടക്കൊക്കെ ഇവന്റെ അടുത്ത് പോയിരിക്കും, എനിക്കൊരു എന്റർടൈൻമെന്റ്. അപ്പൊ ഇവൻ എന്നോട് ഇങ്ങനെ ഞാനൊക്കെയാണ് ഇവനെ എടുത്തിട്ടുണ്ടാവും അങ്ങനെ പറയും. പക്ഷെ കളിയൊക്കെ ഒരു 7-10 ഒക്കെ ഉള്ളൂ. അപ്പൊ ഇവരൊരു കോൺവെർസേഷൻ ഞങ്ങൾ ഓവർ ഹിയർ ചെയ്ത്. ഇവൻ എന്റെ ഫ്രണ്ട്സ് വൈറ്റ്സ് ഉണ്ട് ബ്ലാക്സ് ഒക്കെ ഉണ്ട്, അവരോട് പറയാണ് ഞാന് ഇന്ത്യയില്, അതായത് ഇന്ത്യയില് പറഞ്ഞാല് നമ്മളവിടെ
ഈ മെയ്ഡിനെ വെക്കുക എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഇപ്പം പണിക്കൊരാള് വീട്ടിലേക്ക് വരാം, അല്ലെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വന്നൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്ത് പോവാ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വരെ, അല്ലെ ഫുഡ് ഉണ്ടാക്കാൻ വരാം, അത് കൈൻഡ് ഓഫ് ഒരു കോമൺ തിങ് ആണ്. ഈവൻ ഒരു മോർ ദാൻ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലീസ് വരെ അത് അത്ര മൈൻഡ് ചെയ്യല്ല. അല്ലെ മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണെങ്കിലും ചിലപ്പോൾ വീടിന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ചേച്ചി ഒക്കെ വന്നിട്ട് ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് പോവും, അവർക്ക് എന്തെങ്കിലും ഒരു പൈസ ഒക്കെ കൊടുക്കും, ഒരു വൺ നോർമൽ തിങ് ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് മെയ്ഡിനെ വെക്കുക എന്ന് പറഞ്ഞാല് അതൊരു റിച്ച് തിങ് ആണ് മെയ്ഡിനെ വെക്കുക പറഞ്ഞാല്. അപ്പൊ ഇവ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പോയാണ്ട് ഇവ ഇങ്ങനെ യുനോ ഞാന് ഇന്ത്യയില് ഞങ്ങളെ വീട്ടില് മെയ്ഡൊക്കെ ഇവര് ഇവന്റെ വീടിനെ കുറിച്ച് എന്തോ പറഞ്ഞത്. അപ്പൊ ഇവനോട് ചോദിച്ചു നിനക്ക് ഇന്ത്യയിലും വീടുണ്ടോ? അപ്പൊ ഇവന് യാ വീടുണ്ട്, വീട്ടില് മെയ്ഡും ഉണ്ട്. അപ്പൊ ഓരൊക്കെ അതായത് ബീങ് എൻ ഇന്ത്യൻ ഞങ്ങൾക്കറിയാം ഇവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതല്ല. പക്ഷെ ഇവര് ഈ പാവം വൈറ്റ്സും ബ്ലാക്സ് ഒക്കെ വരും, ഓഫ് ഇവന് മെയ്ഡ് കാണുമ്പം ഈ പണ്ടത്തെ കരൺ ജോഹർ മൂവീസില് ഋത്വിക് റോഷൻ ഷാറുഖ് ഖാൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഇന്ത്യൻ ആയിരിക്കും അബ്രോഡ് പോകും പക്ഷെ വൺ റിച്ച് ആയിരിക്കും, അങ്ങനെ മനസ്സിലായി. ആ ഒരു വണവിയായിട്ടാ എനിക്ക് തോന്നല് ഇവനെ കാണാൻ. ഏതായാലും പാവം ചെക്കനെ കണ്ടിട്ട് പറയാ, കാരണം ഇവ മൂവ് ഔട്ട് ചെയ്തതിന്റെ ശേഷം നമ്മള് ഞാന് കിച്ചണർ വന്നപ്പോ ഞാൻ ഇങ്ങനെ കിച്ചണറിലൂടെ വണ്ടി ഓടിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു എന്റെ പഴയ സ്ഥലം ഓടിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഓഫ് കിച്ചണർ എന്ത് കാം ആൻഡ് പീസ്ഫുൾ ആണ്, ട്രാഫിക് ടൊറോണ്ടോന്റെ കാ ട്രാഫിക് പോലും ഇല്ല, പെഡസ്ട്രിയൻസ് വളരെ കുറവുള്ളൂ, സൈക്ലിസ്റ്റ് വളരെ കുറവുള്ളൂ, പിന്നെ എല്ലായിടത്തും ക്യാമറ ഇല്ല, വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ക്യാമറ ഉള്ളൂ, ക്യാമറ എവിടെയൊക്കെയാ ഉള്ളതെന്നൊക്കെ എനിക്ക് മനപ്പാടാണ്. അതുപോലെ തന്നെ ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കൈയിൻ്റെ ഉള്ളം കൈ പോലെ എനിക്ക് കിച്ചണർ വാട്ടറിലൂടെ ഫുൾ വഴി അറിയാം, മാപ്പിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെ ആലോചിക്കാം. ടൊറോണ്ടോയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൺസ്ട്രക്ഷനാണ്, അപ്പോൾ നമുക്ക് വഴി അറിയാമെങ്കിലും നമ്മളെ ഡയറക്ഷൻ മാപ്പിൽ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ കാരണം ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ആ ബ്ലോക്കിലങ്ങ് പോയിടും. അങ്ങനെയൊക്കെ ആലോചിക്കായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടറിലും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്തപ്പോ ഇന്ത്യ സെമീറിന്റെ പണ്ടത്തെ തട്ടകം അങ്ങനെയൊക്കെ ആലോചിച്ച് അങ്ങനെ പോയായിരുന്നു, ഡസ്റ്റ് അടിച്ചു പോയി. അതെ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പിസോഡ് നിർത്തുന്നില്ല, മെമ്മറബിൾ ഫീഡ്ബാക്ക്. അതെ, ഞാൻ പോഡ്കാസ്റ്റിലെ കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് എനിക്ക് പെട്ടെന്നൊരു റാൻഡം ഡി എം വന്നു. ആ ഡി എം ഞാൻ തുറന്നു നോക്കിയപ്പം അതിലുണ്ടായിരുന്നു എന്നോടൊരു ക്വസ്റ്റ്യന്, അതായത് ഈ ഒരു കൊച്ച്, ആ കൊച്ചിൻ്റെ കോളേജിന് എന്തോ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, എന്തോ അസൈൻമെന്റ് ചെയ്യാനുണ്ടായിരുന്നു, കാനഡയിലും അങ്ങനെ അബ്രോഡിലൊക്കെ പോയി പഠിക്കുന്നവരുടെ കുറിച്ചൊരു റിസർച്ചോ സർവേയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ എന്താ എന്നെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ, അതായത് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് സർവേ പോലെ ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു ഡി എം വന്നു, റാൻഡം പേഴ്സൺ. ഞാൻ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ സീറോ പോസ്റ്റ്, ഒരു റാൻഡം പ്രൊഫൈൽ പിക്ചർ, സീറോ ഫോളോ, സീറോ ഫോളോവേഴ്സ്, വളരെ കുറച്ച് ഫോളോവേഴ്സും കുറേ ഫോളോയിങ്. അപ്പോൾ എനിക്ക് ഫേക്ക് അക്കൗണ്ടായി തോന്നി. അപ്പം ഞാനിത് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഞാൻ റിപ്ലൈ അയച്ചു. പക്ഷേ ഇനിയിപ്പോൾ ജസ്റ്റ് ഇൻ കേസ് ഇത് ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ എംബാരസ്ഡ് ആവില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര സ്മാർട്ടായിട്ട് കാൽക്കുലേറ്റ് റിപ്ലൈ അയച്ചു. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞിരുന്നു ഞാൻ വേണമെങ്കിൽ എൻ്റെ ഐഡിയ ഒക്കെ അയച്ചു തരാം, ഞാൻ റിയലാന്ന് പ്രൂവ് ചെയ്യാൻ കോളേജ് ഐഡിയ ഒക്കെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. ആർക്ക് വേണമെങ്കിലും ഒപ്പിക്കാം. അപ്പം ഞാൻ ഇത് ഫേക്ക് ആവാൻ ചാൻസ്. പിന്നെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, വോയിസ് മെസ്സേജിൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു. അതും ഈ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അതും സംശയിക്കും. അതെ, രണ്ടു മൂന്ന് കൊല്ലമല്ല, ചിലപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞു. അപ്പം അങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ അതും ഞാൻ അങ്ങനെ വിചാരിച്ചു ഏതോട്ടെ ഞാൻ കൺഫേം ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും, റിയൽ പേഴ്സൺ ആണെങ്കിൽ ഇപ്പൊ തന്നെ മൂക്കുമല് കൈ വെച്ചിട്ട് തലയിൽ ഒരു ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും, അല്ലെങ്കിൽ അമ്പടി ജിൻജിൻജാക്കിടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വോയിസ് ആയിക്കാരൊക്കെ പറയേണ്ടി വരും. AI അത്രയൊന്നും എത്തിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്താ, യു ആർ നോട്ട് എ ഹ്യൂമൻ എന്ന് പോലെ ഇത്ര സെക്യൂരിറ്റി ചെക്ക് സയാന്റെ DMs-ന് ഉണ്ട്. അപ്പോ എന്നിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ പ്രശ്നമല്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു 20 മിനിറ്റ്സ് കോളില് ഹോപ്പ് ചെയ്യാൻ പറ്റുമോ, എപ്പോഴാ ഫ്രീ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോളില് വന്നു. ഞാൻ ഇതിനെ കുറിച്ച് പോഡ്കാസ്റ്റ് ഒരു എപ്പിസോഡിൽ ഷെയർ ചെയ്തത്, അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്കിം ചെയ്ത് പറയുന്നത്. എന്നോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തിനാണ് കാനഡയ്ക്ക് വന്നത്, എപ്പോഴാ കാനഡയ്ക്ക് വന്നത്, കാനഡയ്ക്ക് ഒറ്റക്കാണോ വന്നത്, കാനഡയ്ക്ക് വന്ന എക്സ്പീരിയൻസ് എന്താണ്, റേസിസ് എക്സ്പീരിയൻസ് ഏതോ, ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, കാനഡയിൽ നിൽക്കാനാണോ പ്ലാൻ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു.
എന്നിട്ട് എന്നോട് പറഞ്ഞു കാനഡയിൽ ഒറ്റക്കാണോ വന്നേ, എന്താ പേരൻസിനെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒറ്റക്ക് നിന്നപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, ഞാൻ ഇതൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാലഞ്ച്, പുതിയ ആൾക്കാരെ കാണാം, പുതിയ എക്സ്പീരിയൻസ്, അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ എന്താണ്, ഞാൻ പേരൻസ് നാട്ടിലാണെന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറില്ല. ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിച്ച വെറുതെ നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വരിക എന്നല്ലാതെ ഞാൻ നെഗറ്റീവ് തോട്ട്സിനെ ഞാൻ തീരെ പ്രോത്സാഹിപ്പിക്കാറില്ല എൻ്റെ മനസ്സിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ എന്നോട് ചോദിച്ചു, ഓക്കെ ഓവറോൾ കാനഡയിലെ എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 10 എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു 10 എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 10 എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു ഞാൻ എത്രയോ പേര് ഇതേപോലെ റിസർച്ച് ചെയ്തിരുന്നു, പക്ഷെ ഒറ്റ ഒരാളും 10 പറഞ്ഞില്ല, നിങ്ങളാണ് ഫസ്റ്റ് പേഴ്സൺ 10 പറയാൻ, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ലൈഫിൽ, ഞാൻ ഇപ്പോൾ കാനഡയിൽ 10 എന്ന് പറയുമ്പോൾ എല്ലാം അടിപൊളിയായി നടന്നു എന്നല്ല, പക്ഷെ നമ്മൾ ലൈഫിൽ റിയലിസ്റ്റിക്കായി ചിന്തിക്കണ്ടേ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നെഗറ്റീവ് ആകും, പക്ഷെ അത് വിചാരിച്ച് നമ്മൾ, എനിക്ക് ഓവറോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും നീ ഇപ്പോൾ ഇത്ര റിസർച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്തല്ലോ, ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നോട് എന്താണെന്ന് വെച്ചാൽ പറയേണ്ടിയെന്നുണ്ട്. ഇത് ഒക്ടോബറിലായിരുന്നു, അതായത് 8 months ago. എന്നിട്ട് പിന്നെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കലൊന്നും ഇല്ലായിരുന്നു. പിന്നുണ്ട് എനിക്ക് റാൻഡമായിട്ട് കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരു മെസ്സേജ്. അപ്പോൾ എന്നിട്ട് ആ മെസ്സേജിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഹേ സയാൻ, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഫേഴ്സ്റ്റ്ലി I wanted to express my gratitude for your cooperation with my dissertation about diaspora students to Western countries, and to be honest, you were the most interesting person on the list. And I got an A+ in the project. You mentioned me about your podcast back then. ഞാൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ആ എനിക്ക് ഇങ്ങനെ, ആ എന്നോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നീ ഇങ്ങനെ എന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ പറഞ്ഞ് ഞാനൊരു റീല് കണ്ടതാണ് നിങ്ങൾ കാനഡയിലാണ് അങ്ങനെ എനിക്ക് മനസ്സിലായി തന്നെ. അപ്പോൾ ആ എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, അങ്ങനെ നമ്മളെ പോഡ്കാസ്റ്റ് റിയൽ ലൈഫിൽ ആരോടും പറയാറില്ല, നമ്മൾ ഭയങ്കര ലോക്കിയായ വെക്കാറ്. അപ്പോൾ യു മെൻഷൻ മീ അബൌട്ട് യുവർ, അല്ല യു മെൻഷൻ ടു മീ അബൌട്ട് യുവർ പോഡ്കാസ്റ്റ് ബാക്ക് ദെൻ, ആൻഡ് ഇറ്റ് ടുക്ക് എ ഫ്യൂ മന്ത്സ് അറൌണ്ട് ടു ചെക്ക് ഓൺ യുവർ പോഡ്കാസ്റ്റ്, ആൻഡ് ഐ റിഗ്രറ്റ് നോട്ട് ഡൂയിങ് സോ സൂണർ. It's that interesting. The way of storytelling, we audience can visualize those. Whoa. Recently, I shared many of your stories with my cousins and everyone liked it. I was there in Saudi for last 2 months. Now, if I hear Saudi, the first memory that comes to me is your podcast. Whoa. I am a person who doesn't even watch movies because it demands at least 3 hours. Whoa. But your podcast has drawn me in. It has become my stress buster. Oof. All the best for future endeavors. And yes, you guys have a bright future. Whoa. അടിപൊളി മെസ്സേജ് അല്ലേ? പൊളി. എനിക്ക് ഇങ്ങനത്തെ മെസ്സേജ്. എന്താണ് പേര്? രഹ്ന എന്നാ പേര്. അപ്പോ താങ്ക് യു. അതെ, അപ്പൊ എനിക്ക് ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വായിക്കുന്നത്. ലോങ് ഡീറ്റെയിൽസ് സ്പെസിഫിക്സ് ഒക്കെ ഉള്ള മെസ്സേജ് ആണ്, എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ഹോം ടൗണിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രെയിന് വഴി എന്തോ പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ 6 മണിക്കൂർ യാത്ര ഉണ്ട്, അപ്പൊ 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞു. മറ്റേ ഒരു ആള് 8 hours വർക്കിൽ കേൾക്കുന്നുണ്ട്, കൊറേ എപ്പിസോഡ്സ് ഇനി ഉണ്ടാക്കുന്ന സമയം കേട്ട് തീർക്കുകയാണ്. അതെ. സോ This has been your favorite host, Emi Roshan. And Zayan Zakir, thank you so much. Peace out.